അമ്മയ്ക്ക് എന്നെ കൂട്ടുകാരിക്കപ്പുറം രക്തബന്ധമുള്ളവളെ പോലെ സ്നേഹിച്ചു. പക്ഷെ എന്നെ മനസ്സിലാക്കിയത് സാറ. നാളെ ഒരു ദിവസം കൂടി ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ എനിക്ക് പരിചയമില്ലാത്തൊരിടത്തേക്ക്, ഞാൻ ആരാണെന്നറിയാത്ത ആളുകൾക്കിടയിലേക്ക് എന്നെ പറിച്ചു നടുകയാണ്. തീരുമാനമെടുക്കാൻ ഇനി നിനക്ക് സമയമുണ്ട്. ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ രാഖിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സൗഹൃദത്തിന്റെ പേരിൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ മരണത്തിന് വിട്ടുകൊടുത്ത ജീവനല്ലേ, അതിനെ ആർക്ക് പങ്കുവെച്ചു കൊടുത്താൽ എന്താ? നീ മരിക്കാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? അത് ഇതേപോലൊരു ഭ്രാന്തന്റെ കയ്യിലേക്ക് നിന്നെ എത്തിക്കാനായിരുന്നു. എപ്പോഴെങ്കിലും മനസ്സിന്റെ താളം തെറ്റാത്തവരാരാ ഉള്ളത്? അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവരെ ശിക്ഷിക്കണോ? ഈ വിവാഹത്തിന് ഞാൻ ഏതായാലും തയ്യാറായി കഴിഞ്ഞു. ഈ വിവാഹ ചടങ്ങ് നടക്കുമ്പോ രാജീവൻ സാർ അവിടെ വേണം. ഞാൻ വരില്ല. നിന്റെ ജീവിതം കശാപ്പ് ചെയ്യാൻ ഇട്ടു കൊടുക്കുന്നത് കാണാൻ ഞാൻ വരില്ല. വരില്ല എന്ന് മാത്രമല്ല, വിനോദ് ആരാണെന്നും അയാളെ വിവാഹം കഴിച്ചാൽ നിനക്കുണ്ടാവുന്ന അത്യാഹിതം എന്താണെന്നും നാളെ ഒരു ദിവസം കൊണ്ട് തെളിയിക്കാൻ ഞാൻ നോക്കും. അതെന്റെ വാശി ജയിക്കാനല്ല, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന രാഖി തന്നെ നിന്റെ ജീവിതം ഇല്ലാതാക്കിയെന്ന് നീ പറയാതിരിക്കാൻ വേണ്ടിയാ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ രാഖിയാ. അവള് കാരണം നിന്റെ ജീവിതം നശിക്കരുത്. രാഖിയെ പോലെ ഇപ്പൊ നമ്മൾ തമ്മിലും ഒരു ബന്ധമുണ്ട്, അത് നഷ്ടപ്പെടാനും പാടില്ല. അതിനുവേണ്ടി ഒരവസാന ശ്രമം കൂടി ഞാൻ നടത്തും. നീ ഇതെവിടേക്കാ? എനിക്ക് ക്ഷേത്രം വരെ ഒന്ന് പോണം. എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത്? പെട്ടെന്ന് അങ്ങനെ തോന്നി. ഇത്രയും നാളും എന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം തന്ന ഈശ്വരനോട് ഞാൻ പിണക്കത്തിലായിരുന്നു. ഇപ്പോഴെന്താ പിണക്കം മാറിയോ? എത്ര നാൾ പിണങ്ങി നിൽക്കാൻ പറ്റും? അകലം തോറും സങ്കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. നാളെ മുതല് നിന്റെ എല്ലാ സങ്കടങ്ങളും മാറും. നിന്റെ സ്നേഹം കൊണ്ട് മൂടുന്ന ഭർത്താവ്, എന്ത് സഹായത്തിനും ബന്ധുക്കള്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ജീവിതം നിനക്ക് കിട്ടാൻ പോകുന്നത്. എന്റെ സന്തോഷവും സമാധാനവും അല്ല, നാളെ മുതൽ ഞാനെന്ന ബാധ്യത അവസാനിക്കല്ലേ. അപ്പോ ഞാനിവിടെ വഴക്കുണ്ടാക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ നിന്നെ ഒഴിവാക്കാനാണെന്നാണോ കരുതിയിരിക്കുന്നത്? ആരെത്ര നിർബന്ധിച്ചാലും ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഒത്തുവന്നാലും എനിക്ക് തൃപ്തിയാവാത്ത ഒരാളോടൊപ്പം ഞാൻ നിന്നെ ഒരിക്കലും അയക്കില്ലായിരുന്നു. നീ മനസ്സ് തുറന്നു പറ. വിനോദിനൊപ്പം എന്നെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ നീ പൂർണ്ണ തൃപ്തയാണോ? ഉറപ്പുണ്ടെന്ന് പറയുമ്പോഴും ഒരു ഉറച്ച മറുപടി തരാൻ നിനക്ക് ആലോചിക്കണം അല്ലേ? പക്ഷെ എന്റെ കാര്യത്തിൽ നീ എടുത്ത തീരുമാനത്തോട് എനിക്ക് യോജിപ്പാണ്. കാരണം ഇതാണ് നിനക്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം. ശരി, ഇതുവരെ നീ മറ്റെല്ലാവരുടെയും മുമ്പിൽ ഒരു ദുഃഖപുത്രിയായിരുന്നു. നാളെ മുതൽ നീ മറ്റൊരാളുടെ ഭാര്യ. കഴിഞ്ഞ കാലങ്ങളൊന്നും ഇനി നിന്നെ ഒരിക്കലും അലട്ടരുത്. അതൊന്നും എന്നെ പിന്തുടരല്ലേ എന്ന് പ്രാർത്ഥിക്കാനാ ഞാനിപ്പോ പോകുന്നത്. ഈ ദിവസം എനിക്ക് നിർണായകമാ. അതെന്താ? പഴയ ശാരിയായി ഞാൻ ജീവിക്കുന്ന അവസാനത്തെ ദിവസം ഇന്ന്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നാളെ മുതൽ എന്റെ ജീവിതം മറ്റൊരു വഴിക്ക്. നീ പോയിട്ട് വരാം.
രാഖി. ആലോചിക്കാൻ ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ. നിന്റെ കൂട്ടുകാരിയുടെ ജീവിതം നശിപ്പിച്ചു എന്നൊരു കുറ്റബോധം നിനക്കുണ്ടാവരുത്. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനം എനിക്കുണ്ടാവും. ഇതിനേക്കാൾ വലിയ അഭിമാനത്തോടെയല്ലേ നീ ശാരികയും ജസ്റ്റിനും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്തത്? നീ പിടിക്കുന്നിടം നടക്കണം. നീ ഏത് ഗെയിമിലിറങ്ങിയാലും ജയിക്കണം. ആ ആഗ്രഹം കൊള്ളില്ല രാഖി. ഞാൻ ശാരിയുടെ ജീവിതത്തിൽ കാട്ടി ഒരു എടുത്തുചാട്ടത്തിന്റെ പ്രായശ്ചിത്തമാ ഈ കല്യാണം. അതിനേക്കാൾ വലിയ എടുത്തിയാട്ടോ ഇത്. ജസ്റ്റിൻ മദ്യപാനിയായിരുന്നെങ്കിൽ വിനോദ് മനോരോഗിയാ. അതിനെന്ത് തെളിവാ ഉള്ളത്? അയാൾ സൈക്കോ ആണെന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? ഡോക്ടർ എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചേന. റിട്ടയർഡ് മജിസ്ട്രേറ്റ് ഇടപെട്ടതുകൊണ്ട് വിനോദിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാ. രാജീവന്റെ ഫ്രണ്ട് അല്ലേ, എന്നെ വിശ്വസിപ്പിക്കാനെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കാരുന്നില്ലേ? അങ്ങനെ ഒരു കള്ളം പറയാൻ ആ ഡോക്ടർക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. ഇത്രയും നാള് ഒന്നിച്ചൊരേ മനസ്സോടുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നീ വേറൊരാള് പറഞ്ഞാ വിശ്വസിക്കൂ? സത്യമാണെങ്കിൽ വിശ്വസിക്കും. രാഖി, ഒരിക്കൽ നീ കാരണം തകർന്നുപോയ ജീവിതമാ ശാരികയുടേത്. ആ തെറ്റ് ആവർത്തിക്കരുത് പ്ലീസ്. ഒരു രീതിയിലും കല്യാണം മുടക്കാൻ പറ്റാത്തോണ്ട് റൂട്ട് മാറ്റി പിടിച്ചിരിക്കല്ലേ? എന്തിനാ ഇങ്ങനെ അപേക്ഷിക്കുന്നത്? തോറ്റു എന്ന് സമ്മതിച്ച് എന്റെ ഒപ്പം നീ വിവാഹം നടത്ത്. നിന്നെ തോൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല രാഖി. ശാരികയുടെ ജീവിതം പഴയതുപോലെ. ശാരിയുടെ കാര്യത്തിൽ ഇനി കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. നാളെ രാവിലെ 9:30 മുഹൂർത്തം. അതുവരെ രാജീവന് സമയമുണ്ട്. ഈ വിവാഹം മുടക്കി എന്നെ ജയിക്കാൻ. അതിന് പറ്റില്ല എന്ന് തോന്നി തുടങ്ങിയെങ്കിൽ ഇപ്പോഴേ സറണ്ടർ ആവാം. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് ശാരിയുടെ വിവാഹം നടത്തിക്കൊടുക്കും. അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ തോറ്റുപോയല്ലോന്ന നാണക്കേട് എന്നും ഈ മനസ്സിൽ അങ്ങനെ കിടക്കും. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ആ അമ്മേ, ഡോക്ടർ കണ്ടോ? ഞാനിവിടെ വന്നതേ ഉള്ളൂ.
ശാരി രാവിലെ എവിടെ പോയതാടി? അമ്പലത്തില്. ഒറ്റയ്ക്കാണോ പോയേ? അതെ. എന്താ അമ്മേ? ആ ഒന്നുമില്ല, നീ വെച്ചോ. അമ്പലത്തിൽ പോയി ഇവിടെ എന്തിനാ ഇപ്പൊ ആശുപത്രി വന്ന? എന്തോ ചേച്ചി, കുടിക്കാനെടുക്കട്ടെ. ഇവിടുന്ന് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ചേച്ചി ക്ഷേത്രത്തിലോ അതോ വേറെ എവിടെങ്കിലും ആണോ പോയത്? അമ്പലത്തില്. ഞാൻ അമ്പലത്തിൽ പോയതാ. ഡി, നീ എപ്പോഴാ വന്നേ? അല്ല, അമ്പലത്തിൽ പോയിട്ട് പ്രസാദം ഒന്നും കിട്ടിയില്ലേ? കിട്ടി. അത് ഓട്ടോയിൽ വെച്ച് മറന്നു. എന്താടി, നീ ആകെ ഡെസ്പാണല്ലോ. എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനാ? ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ശാരി ചേച്ചിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ചേച്ചി. ഇത്ര പെട്ടെന്നൊരു വിവാഹത്തെ കുറിച്ച് അവൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സാരല്ല, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ സംശയം മാറിയില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാ. രാജീവ് സാറ് പറഞ്ഞ പോലെ ശാരി ചേച്ചി കിട്ടാൻ വരുന്ന ആള് മനോരോഗിയാണെങ്കിൽ ശാരി ചേച്ചിക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതെങ്കിൽ. അതൊക്കെ വേറെ സംശയം മാത്രാ. ചാരിക്ക് അവിടെ സുഖമായിരിക്കും. അല്ലെങ്കിൽ ശാരി ചേച്ചി വീണ്ടും ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യും.
ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? അച്ഛന് പിണക്കമൊന്നുമില്ലല്ലോ മോളെ. നമ്മൾ ആരും ഇപ്പൊ അമ്മയുടെ മനസ്സിലില്ല. എങ്ങനെയും ശാരിക ആന്റിയുടെ വിവാഹം നടത്തണം. ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അച്ഛനങ്ങ് സമ്മതിച്ചാലെന്താ? അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ കൂട്ടു നിൽക്കണോ? അമ്മയ്ക്ക് ശാരിയാണ്ടിക്കൊക്കെ സമ്മതമാണല്ലോ, പിന്നെന്താ? നമ്മളെ ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്നാ ശാരികാനിയുടെ മനസ്സിൽ. ശാരിക വിവാഹം കഴിച്ച് അയക്കുന്നതോടെ കൂട്ടുകാരിക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് അമ്മയും വിചാരിക്കുന്നു. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇതിനെതിരാ. ശാരികാന്റിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ നിങ്ങൾക്ക് സഹിക്കൂ? വിഷമാവും. അതെന്തുകൊണ്ടാ? ശാരിയെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. നിങ്ങളെക്കാൾ പത്തിരട്ടി ഇഷ്ടമാ രാഖിക്ക് ശാരികയോട്. പക്ഷേ അവളെടുത്ത തീരുമാനം ശാരിയക്കെതിരാ. അത് തിരുത്താനാ ഞാൻ ശ്രമിക്കുന്നത്. അച്ഛനെ കല്യാണം നടത്തില്ലെന്നാണോ? നാളെ രാവിലെ വരെ സമയമുണ്ടല്ലോ. വിവാഹം നടക്കരുതെന്നാ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോ അച്ഛൻ കല്യാണത്തിന് വരില്ലേ? ഇല്ല, വരില്ല എന്ന് മാത്രമല്ല, ശാരികയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ ഞാൻ ശ്രമിക്കും. ശാരി ചേച്ചിക്ക് കല്യാണത്തോട് താല്പര്യമില്ലേ ചേച്ചി? നിനക്കെന്താ ഇപ്പൊ എത്ര സംശയം? അല്ല, ഇവിടം വിട്ടു പോകാൻ മനസ്സില്ലാത്ത പോലെ എനിക്ക് തോന്നി. നമ്മളെ കാണിക്കാൻ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ വിഷമമുള്ളതുപോലെ. നീ അങ്ങനെ വലിയ ഗവേഷണമൊന്നും നടത്തണ്ട. അന്നത്തെ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ സംശയമെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാച്ച് കളഞ്ഞേക്ക്. അല്ല, ഞാനത് അപ്പോഴേ ഡിലീറ്റ് ചെയ്തില്ലേ ചേച്ചി? ഭാര്യയായി എനിക്കില്ലാത്ത മാനസിക പ്രയാസമൊന്നും നിനക്ക് വേണ്ട, കേട്ടല്ലോ. ശരിക്കും ഇവിടെ സങ്കടം ഉള്ളിലൊതുക്കി പുറമേ അതൊന്നും കാട്ടാതെ പ്രവർത്തിക്കുന്നത് ചേച്ചിയാ. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഞാൻ വരെ ചേച്ചി ഉപദേശിച്ചു. അത് കഴിഞ്ഞ് ഞാനോർത്തു അതൊക്കെ പറയാൻ എനിക്കെന്താ യോഗ്യത എന്ന്. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാ ചേച്ചി പ്രവർത്തിച്ചത്. അങ്ങനൊരു സംഭവം നടന്നതായി പോലും ഭാവിച്ചില്ല. ഒരു സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചപ്പോ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടി, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. രാജീവൻ സാറിന് എനിക്ക് വിശ്വാസ, അതുകൊണ്ടാ ഇതൊരു വലിയ വിഷയമാക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചത്. പക്ഷേ ഇങ്ങനൊരു കാര്യം എന്റെ ജീവിതത്തിലെ തെളിവോടുകൂടി കിട്ടിയിരുന്നെങ്കിൽ അന്ന് അവിടെ ഒരു കൊലപാതകം നടന്നേനെ. നമ്മൾ ജീവൻ കൊടുത്ത് സ്നേഹിക്കുമ്പോ നമ്മുടെ ആള് മറ്റൊരു പെണ്ണിനോട് താല്പര്യം കാണിച്ചാ സഹിക്കാൻ പറ്റോ? നീ എന്താ ഉദ്ദേശിക്കുന്നെ? ഞാൻ മറന്ന് കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്റെ മുന്നിലിട്ട് ഞാൻ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണമെന്നോ? അല്ല. അതോ ഈ കുടുംബത്തിന്റെയും മക്കളുടെയും സന്തോഷത്തിന് വേണ്ടി
ഞാൻ ത്യാഗം ചെയ്തുന്നോ? ഞാൻ ചേച്ചി എടുത്ത തീരുമാനത്തിനൊപ്പമാ. ഇത്രയും പക്വതയോടെ പെരുമാറുന്ന ചേച്ചിയോട് എനിക്ക് ബഹുമാനമാ. പിന്നെ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് ശാരചേച്ചിയുടെ കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങിയ ചേച്ചിക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവും എന്നുള്ള പേടിയാ എനിക്ക്. നീ പകുതി കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ തുറന്നു പറ. ശാരി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ആ പ്രവൃത്തിയും ഭാവമൊക്കെ കാണുമ്പോ എനിക്കങ്ങനെ തോന്നുന്നു. നാളെ കല്യാണവാ. പക്ഷേ അതിന്റെ യാതൊരുവിധ സന്തോഷവും ശാരചേച്ചിക്കില്ല. ക്ഷേത്രത്തിൽ നിന്ന് വന്നപ്പോ ചേച്ചി കണ്ടില്ലേ, എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന ഭാവമല്ലായിരുന്നു മുഖത്ത്. അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല. നീ കാര്യം ചോദിച്ചില്ലേ? എന്ത് ചോദിച്ചാലും അതിനല്ല മറുപടി, വേറെന്തൊക്കെയോ ചിന്തയാ. അതാ ഞാൻ ചോദിച്ചത് കല്യാണത്തിന് ശാരചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന്.